സർക്കാരുമായിട്ട് സഹകരിക്കുന്നവർ മാത്രമേ ഉദ്ഘാടന സമയത്ത് അകത്തുണ്ടാവാൻ പാടുള്ളൂ. അത് പ്രാക്ടിക്കൽ ആണോ സർ? കാർഡ് തോട്ടമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉണ്ടാവും. ഇതിൽ ആരാണ് സർക്കാരിനെ അനുകൂലിക്കുന്നവർ, ആരാണ് അനുകൂലിക്കാത്തവരെന്ന് എങ്ങനെ തിരിച്ചറിയും? അതൊരു പ്രശ്നമാണ്. യുക്തം പോലെ ചെയ്യുക, ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. യെസ് സർ. യോഗ നടപടികളിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതുകൊണ്ട് സ്വാഗതവും നന്ദിയും ഒന്നും വേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ട്. ആദ്യം ഉദ്ഘാടന ചടങ്ങാണ്. അതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമതി പ്രതിഭയെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. പരിപാടി ഈ ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. കാരണം ഒരുപാട് നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുടക്കങ്ങൾ ഈ ഹാളിൽ വെച്ച് പണ്ട് ഒരുപാട് അരങ്ങേറിയിട്ടുണ്ട്. ഈ ഹാളിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ പാരമ്പര്യം കളങ്കപ്പെടും. തോട്ട തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്കെതിരെ തിരിക്കാനാണ് നീ ശ്രമിക്കുന്നത്. അത് നടക്കില്ല. വിപണിയുടെ ഉദ്ഘാടനം തടയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാവങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടേണ്ട ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യത തടയുക എന്നതാണ് അർത്ഥം. അവരാരും എന്താ ഓണം ഉണ്ടെന്നാണോ നീ പറയുന്നത്? നൈസ് പെർഫോമൻസ്. ഇത്രയും കാലവും ഈ ജനങ്ങൾ ഓണമുണ്ടത് മാഡം കൊണ്ടൊന്നും കൊടുത്തിട്ടല്ലല്ലോ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത് അവർക്കറിയാം. അവരത് ചെയ്യും. പ്രശ്നം അഴിമതിയാണ്. മൂന്നാം കട ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉയർന്ന വിലയ്ക്കാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അതും കേട്ടുകേൾവി പോലും ഇല്ലാത്ത തട്ടിപ്പ് കമ്പനിക്കാരിൽ നിന്നും. നല്ലൊരു തുക ഈ ഇനത്തിൽ മുഖ്യമന്ത്രിയും മറ്റും തട്ടിയെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്.
ഇതിന്റെ കരാർ വായിച്ചു നോക്കുന്ന ആർക്കും അത് മനസ്സിലാകും. അനീതി കണ്ടാൽ അത് എതിർക്കുക എന്നുള്ളത് തോട്ടം തൊഴിലാളികളുടെ രീതിയാണ്, പാരമ്പര്യമാണ്. അതാണ് അവർ ഇവിടെ ചെയ്യുന്നത്. ഒരു തട്ടിപ്പിന്റെ ഉദ്ഘാടന മഹാമഹം ഇവിടെ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്താണ് നോക്കി നിൽക്കുന്നത്? പിടിച്ചറസ്റ്റ് ചെയ്ത് മാറ്റിവിടെ. ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. വേഗം രക്ഷപ്പെടുന്നതാണ് നല്ലത്. അതെ, പോവാം. അപ്പൊ ഉദ്ഘാടനം? ഓ, എന്റെ അങ്ങനെ പോവാം. അത് തൽക്കാലം വേണ്ടെന്ന് വെക്കാം. ഈ പ്രശ്നങ്ങൾക്കിടെ ഉദ്ഘാടനം ചെയ്യാൻ നിന്ന നമ്മുടെ സവാടൊക്കെ നടത്തേണ്ടി വരും. അമ്മ വിട്ടേ, പോ. കണ്ടോ തൊഴിലാളികളുടെ ശക്തി? ധൈര്യം ഉണ്ടെങ്കിൽ നീ ഉദ്ഘാടനം ഒന്ന് ചെയ്ത് കാണിക്കേ. ജയിച്ചു എന്ന് വിചാരിക്കണ്ട, നഗളിക്കുകയും വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. നീ ആരാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതടുത്ത് തന്നെ ജനങ്ങളും അറിയും. ഈ ഓണം ഒന്ന് കഴിഞ്ഞോട്ടെ. പദവിയും പത്രാസും നഷ്ടപ്പെട്ട ഒരു പ്രേതത്തെ പോലെ നീ തെരുവിലൂടെ അലയും. അന്ന് നമ്മൾ ഒന്നും കൂടി കാണും. നമുക്ക് നോക്കാം. വാടാ വിനയ. നമ്മൾ തൊഴിലാളികളുടെ വിജയമാണ് മുഖ്യമന്ത്രിയുടെ ഈ തിരിച്ചുപോക്ക്. ഈ സംഘടനാ ശക്തി നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റിയാൽ പല മാറ്റങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ വിജയം പോലീസിന്റെ ധാർഷ്ട്യത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാതെ നിന്ന് പോരാടിയ ഓരോ തൊഴിലാളികൾക്കും ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ ധീരതയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതാ പീരുമേട്ടിലോട്ട് പോകണ്ടെന്ന്. അമ്മയ്ക്കായിരുന്നല്ലോ വാശി. എന്നിട്ട് ഇപ്പൊ എന്തായി? മല്ലികയുടെ മുമ്പിൽ വിലസാൻ പോയ നമ്മൾ നേറി, അവരോ കേറി അങ്ങ് സ്റ്റാറുമായി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും ഓർത്തോ? എന്താ അജയ് നായിക്കെ, ഇനിയൊരു പോം വഴി? കരാറിന്റെ വിവരങ്ങൾ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? പിന്നല്ലാതെ മീഡിയ മുഴുവൻ ഇപ്പൊ അതാ ചർച്ച ചെയ്യുന്നത്. എനക്ക് മനസ്സിലാവാത്തത് ആ കരാറിന്റെ കോപ്പി അവർക്കെങ്ങനെ കിട്ടിയിട്ട? അങ്ങനെ ഒരു കോപ്പി അവരുടെ കയ്യിൽ വരണമെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരോ ഒരാൾ ഉണ്ടെന്നല്ലേ അതിനർത്ഥം? കാണുമായിരിക്കും ആരൊക്കെ ആരുടെ കൂടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ ഇതിനൊരു തിരിച്ചടി കൊടുക്കണം. ഞാൻ തനിക്ക് എന്ന നിർദ്ദേശം ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. ഇത്തവണത്തെ ഓണം അവൾ ഉണരുത്. അത് നാനേറ്റു. മിഷൻ എപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. മല്ലിക ഇപ്പോൾ എന്റെ നിരീക്ഷണത്തിലാണ്. തിരുവോണം ഉണ്ണാൻ അവൾക്ക് സാധിക്കില്ല. നായിക്കെ, അത്ര നിസ്സാരമായിട്ട് കാണരുതവരെ. ഞങ്ങൾ പല തരത്തിൽ വീഴ്ത്താൻ നോക്കിയിട്ടുണ്ട് അവരെ പല തവണ, പക്ഷെ വീണില്ല. ഓരോ തവണ ശ്രമിക്കുമ്പോഴും ഇരട്ടി ശക്തിയിൽ അവർ തിരിച്ചു വരുന്ന കാഴ്ചയാ ഇതുവരെ കണ്ടത്. വ്യക്തമായ പ്ലാനില്ലെങ്കിൽ പീരുമേട്ടിൽ സംഭവിച്ചത് തന്നെ വീണ്ടും സംഭവിക്കും. പേടിക്കാതിരിക്കേ, എല്ലാം ശരിയാവും. ഇത്തവണ അവൾ പെടും. പെടണം.
അല്ലെങ്കിൽ തെറിക്കാൻ പോകുന്നത് തന്റെ കസേരയായിരിക്കും. എന്താ, തനിക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? എടോ, പലരും കരുതിയത് മുഖ്യമന്ത്രി കസേരയിൽ ഞാനൊരു പരാജയമായിരിക്കും. അതങ്ങനെ അല്ലെന്ന് പ്രതിപക്ഷത്തിനെങ്കിലും ഇപ്പൊ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇണങ്ങിയ നല്ല സ്നേഹം കാണിക്കുന്നവളാ ഈ പ്രതിഭ. ഇഷ്ടക്കേട് വന്ന അതുപോലെ മോശമായിട്ട് പെരുമാറുകയും ചെയ്യും. നാനും അങ്ങനെ തന്നെയാ മാഡം. എന്നെ ഭരിക്കാൻ നാൻ ആരെയും അനുവദിക്കാറില്ല. എന്നെ ഏൽപ്പിക്കുന്ന ജോലി 100% ആത്മാർത്ഥയോടുകൂടി ചെയ്യണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കാറുമുണ്ട്. അതിനിടയിൽ കയറിയുള്ള ഇന്റർഫിയറൻസ്, ഇടപെടലുകൾ, അത് നാൻ അനുവദിക്കാറില്ല. പിന്നെ തെറിപ്പിച്ച് കളയുമെന്നുള്ള ഭീഷണി, അതൊക്കെ ഒരു തമാശയായിട്ടാണ് ഞാൻ കാണുന്നത്. IPS പോയാൽ ഞാൻ ചെയ്യുന്നത് നേരെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങും. എനക്ക് വേണ്ടി ഫണ്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. അമ്മ ഒരു തമാശ പറഞ്ഞല്ലേ, നായിക്കിനെ ഞങ്ങൾക്ക് വിശ്വാസം. എങ്കിൽ നല്ലത്. ഇപ്പൊ ഓണാഘോഷം തുടങ്ങിക്കാണും പീറുമേട്ടിൽ. മല്ലിക സന്തോഷിക്കട്ടെ. ഈ സന്തോഷം അവസാനിക്കുന്നത് ദുഃഖത്തിലായിരിക്കും, വലിയ ഒരു ദുഃഖത്തിൽ. ഞാൻ പറഞ്ഞത് നായകന് ഇഷ്ടായിട്ടില്ല. ഇഷ്ടാവില്ല അമ്മേ, അയാള് നല്ല ഡെഡിക്കേഷൻ ഉള്ള ഓഫീസറാ. അയാളെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്യാന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ അയാള് ചെയ്തിരിക്കും. ആ നോക്കാം, ഓണം കഴിയട്ടെ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഷാജേട്ടാ, ഇതൊന്ന് കഴിച്ചു നോക്കിയേ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയൊന്നും അല്ല, ചിത്രയെ കാണാൻ പോവല്ലേ, അപ്പോ കൊണ്ടുപോയി കൊടുക്കാനാ. പോരാ, ഒരു ടേസ്റ്റ് വന്നിട്ടില്ല. ഞാൻ കഴിച്ചു നോക്കിയപ്പോ നല്ല സ്വാദുണ്ടായിരുന്നല്ലോ. ഷാജിയേട്ടന് ചിലപ്പോ ശർക്കരയുടെ മധുരം പിടിച്ചു കാണില്ല, അതാ രുചി തോന്നാത്തെ. അല്ല ഷാജിയേട്ടാ, എന്നാ നമ്മള് പോകുന്നേ? ഞായറാഴ്ചയോ? എന്താ, ഞാൻ പോയി ചിത്രയെ കാണരുതെന്ന് ഷാജിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ല സുജയ്, ഇപ്പൊ പോണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചോളൂ, പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും പോവാം. നിങ്ങൾ എല്ലാരും തട്ടിപ്പുകാരാ, ഷാജിട്ടിനും കൊള്ളാം, ചിത്രയും കൊള്ളാം. എന്താ, കേസൊക്കെ തീർന്ന് ഫ്രീ ആയിട്ട് എന്നൊന്ന് വിളിക്കായിരുന്നില്ല ആ കുട്ടിക്ക്? അവരുടെ നമ്പർ കാണില്ല. അതൊക്കെ ഓരോ ഒഴിവ് കഴിവുകളാ. എനിക്കറിയാം ശരിക്കുള്ള കാരണം എന്താന്ന്. വിളിക്കാനേ ആ മല്ലികാമ സമ്മതിക്കുന്നുണ്ടാവില്ല. ഏയ്, മല്ലികാമ അങ്ങനെയുള്ള ആളൊന്നും അല്ല. മനുഷ്യന് മാറാൻ എത്ര നേരം വേണം? ഇപ്പൊ തന്നെ ഷാജിയേടിനെ എടുക്ക്. എന്തൊരു മാറ്റം ഷാജിയേടിന്. എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ചിത്രയെ കണ്ടു കഴിഞ്ഞേനെ. വേണ്ട, ആരും എന്നെ കൊണ്ടുപോണ്ട, എനിക്കറിയാം പോവാൻ. പീരുമേട് അന്റാർട്ടിക്കയിലൊന്നും അല്ലല്ലോ, ഞാൻ പോയി കണ്ടോളാം ഒറ്റയ്ക്ക്. ഷാജിയേട്ടന് തിരക്കല്ലേ? ഷാജിയേട്ടന്റെ തിരക്ക് കഴിയുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ചിത്രയെ എത്രയും പെട്ടെന്ന് കാണണം. അല്ല, കണ്ടിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? അങ്ങനെയാണോ ഷാജിയേട്ടൻ ചിന്തിക്കുന്നത്? എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ നമ്മളെ മക്കളെ പോയി കാണുന്നത്? ഷാജിയേട്ടൻ സോർത്തന, ചിത്രയെ നമ്മുടെ മകളായിട്ട് കാണാൻ പറ്റാത്തത് അതുകൊണ്ടാ. നമ്മൾ കണ്ടു എന്ന് വെച്ച് ചിത്തുമോൾ നമ്മുടെ മകളാവോ? മകളാകും, അല്ലെങ്കിൽ ആക്കും. ഷാജിയേട്ടൻ കണ്ടോ, എന്റെ മകളായിട്ട് ഈ വീട്ടിൽ താമസിക്കും ചിത്ര. വെറുതെ പറയുന്നതല്ല, ഞാൻ കൊടുക്കുന്ന അത്രയും സ്നേഹം കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റോ? ഞാൻ അവളുടെ അമ്മ, എന്റെ മോള് അവള്. ഷാജിയേട്ടൻ ജോലിക്ക് പോക്കോ, ചിത്രയെ എനിക്ക് വിട്ടു തന്നേക്ക്. അല്ലെങ്കിലും
ഞാനുമായിട്ടാണല്ലോ അവക്ക് അടുപ്പം കൂടുതൽ. സുജ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് കേക്കണ്ട. എന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വർത്തമാനം കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം എന്ത് വേണമെന്ന്. ഞാൻ അത് ചെയ്തോളാം. ആരുടെ സഹായം എനിക്കിനി വേണ്ട. എനിക്ക് പാടാനൊന്നും അറിയത്തില്ല. അറിയുന്ന പോലെ പാടിയാ മതി അച്ഛമ്മേ. ഇത് ചെമ്പൈ സംഗീതോത്സവമല്ലല്ലോ. ഇങ്ങ് വാ അച്ഛമ്മേ. ചിത്തു, നീ വീട്ടിലോട്ട് വാട്ടോ, നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ചിത്തു ചുമ്മാ കേക്കാനുള്ള കൊതിയുണ്ടല്ലേ. മല്ലികമ്മ പാടണം. പോണോല്ലേ ചേച്ചി, ഇതൊക്കെയല്ലേ ഒരു രസം. ചേച്ചി ചെല്ല്, അതിനെനിക്ക് പാടാൻ അറിഞ്ഞൂടാ. ഒരു കുഴപ്പമില്ല. അയ്യോ, എന്റെ തൊണ്ട ശരിയാവുന്നില്ല. ഇപ്പൊ പാടാൻ പറ്റില്ല, പിന്നെ ഒരു ദിവസം പാടിത്തരാം. ആ തൊണ്ട കൊണ്ട് പാടിയാ മതി. പാടച്ചമ്മേ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മല
മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്.